നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈവിലേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുന്നു ബഹറിൻ സമയം ഒൻപത് മണിയായിരിക്കുന്നു അതേപോലെ ആദ്യ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സീ ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിപോലെ ആരംഭിക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ബഹറിൻ വൃത്താന്തങ്ങൾ പങ്കുവെക്കുന്ന ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് ഡിനി കുറുമ്പയിൽ ഹായ് പറഞ്ഞിരിക്കുന്നു ആൾക്കാരൊക്കെ വന്നു കൊടുക്കുന്നതേയുള്ളൂ നൌഷാദ് ഹലോ സകീർ ഹായ് പറഞ്ഞു തോമസ് ചാക്കോ ഒരു നാലഞ്ച് ഹായ് കിട്ടുമ്പോൾ നമുക്കൊരു വാർത്ത പറയാനുള്ളൊരു സന്തോഷമുണ്ടാകും അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കുകയാണ് പ്രദീപ് വാഴപ്പള്ളി ഗുഡ് ഈവനിങ് രാജേഷ് നായർ ജോജോ ജോസ് ആസിഫ് ലഹ്റോത്ത് ഏകദേശം ആയിരിക്കുന്നു തുടങ്ങാം ഇന്ന് ബഹറിൻ മലയാളികൾക്ക് വളരെയധികം വേദന നിറച്ച് ഒരു മലയാളി കൂടി കോവിഡിനോട് പൊരുതി മരണപ്പെട്ടിരിക്കുന്ന ദിവസമാണ് മാവേലിക്കര സ്വദേശിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനുമായ ജോർജ് വർഗീസ് സാമുവൽ അദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹമാണ് കോവിഡ് കാരണം ബി ഡി എഫ് ആശുപത്രിയിൽ വെച്ച് എന്ന് മരണപ്പെട്ടത് അവിടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം അഹമ്മദ് ഒമർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ജനറൽ മാനേജർ ആയിരുന്നു അദ്ദേഹം ബഹ്റിലെ അനന്തപുരി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജോർജ് വർഗീസ് സാമുവൽ മുപ്പത് വർഷത്തോളമായി ബഹ്റിലുള്ള അദ്ദേഹത്തിന് ധാരാളം സൗഹൃദങ്ങൾ ബഹ്റിലുണ്ട് ബഹ്റിൻ സെൻറ്റ് പോൾസ് മാർത്തോമ പാരീഷ് ട്രസ്റ്റിയും അതുപോലെ കേരള ക്രിസ്ത്യൻ എക്കുമനിക്കൽ സൊസൈറ്റി അതിൻ്റെ മുൻ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം ഭാര്യയും രണ്ട് മക്കളും ഇപ്പോൾ ബഹ്റിൽ തന്നെയുണ്ട് രണ്ട് മക്കൾ നാട്ടിലാണുള്ളത് നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നറിയുന്നു അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര നിര്യാണത്തിൽ ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇതുവരെയായി പന്ത്രണ്ടോളം മലയാളികൾക്കാണ് ബഹ്റിനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായിരിക്കുന്നത് ജോർജ് വർഗീസ് സമൂഹിനെ കൂടാതെ ഇന്ന് എൺപത് വയസ്സ് പ്രായമുള്ള സ്വദേശി പുരുഷനും അതുപോലെ തന്നെ എഴുപത്തി രണ്ട് വയസ്സ് പ്രായമുള്ള സ്വദേശി വനിതയുടെയും കൂടി മരണങ്ങൾ ബഹ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തി രണ്ടായിരിക്കുന്നു നിലവിൽ അമ്പത്തി എട്ട് പേർ ഗുരുതരാവസ്ഥയിലാണ് രാജ്യത്തെ കോവിഡ് രോഗത്തിൻ്റെ അവസ്ഥ അതിൻ്റെ ഒരു ഗുരുതരമാണെന്ന് തന്നെയാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നു ഒക്ടോബർ ആദ്യം വരെയുള്ള ആദീവ ജാഗ്രതാ ദിനങ്ങൾ അവസാനിച്ചതിന് ശേഷം രാജ്യം വീണ്ടും പഴയതുപോലെയുള്ള ലോക്ക്ഡൗൺ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരികെ പോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് പതിയെ ഉണർന്നു വരുന്ന സാമ്പത്തിക അവസ്ഥ വീണ്ടും പരിതാപകരമാകുമെന്നത് വാസ്തവമാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാസ്ക് ഇട്ടില്ലെങ്കിൽ ഇരുപത് ദിനാർ പിഴയടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മനുഷ്യസാധ്യമായി ഇപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കാൻ ഉള്ള വഴികളിൽ ഏറ്റവും പ്രധാനമാണ് അത് തന്നെയാണ് ഈ മാസ്ക് എടുക്കുക എന്ന് തന്നെയാണ് അതുപോലെ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ ആറായിരം എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചുവെങ്കിലും ഇപ്പോഴും ആളുകൾ പരീക്ഷണത്തിനായി പങ്കുചേരുന്നു എന്ന വിവരവും ആരോഗ്യ മന്ത്രാലയ അധികൃതർ പങ്കുവെക്കുന്നു ഇതാണ് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ യാത്രാ പ്രശ്നം തുടരുകയാണ് നാട്ടിൽ നിന്നും ഇന്ന് മുതൽ ട്രാവൽ ഏജൻസികൾ വഴി ഗൾഫ് എയർ വിമാനങ്ങളിൽ ടിക്കറ്റുകൾ ലഭിച്ചു തുടങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നാട്ടിൽ നിന്നുള്ള ട്രാവൽ ഏജൻസികൾ ആണ് ഇപ്പോൾ ടിക്കറ്റ് ലഭിക്കുന്നത് ബഹ്റിനിൽ ഉള്ള ട്രാവൽ ഏജൻസികൾ ഇപ്പോഴും പറയുന്നു അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് അതേസമയം അൻപതിനായിരത്തിലധികം രൂപയാണ് ടിക്കറ്റുകൾക്കായി നാട്ടിൽ നിന്നും ഈടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് ഗൾഫെയറിൻ്റെ വെബ്സൈറ്റിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽക്കുള്ള ടിക്കറ്റുകൾ ലഭ്യമാണ് എന്ന രീതിയിൽ അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചാർജും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷേ ഇത് എയർ ബബിൾ കരാർ പ്രകാരമാണോ എന്നതിന് യാതൊരു വ്യക്തതയും ലഭിച്ചിട്ടില്ല മാത്രമല്ല എയർ ഇന്ത്യയും ഒക്ടോബർ ഇരുപത്തിനാല് വരെയുള്ള ഷെഡ്യൂളുകൾ മാത്രമാണ് ഇതുവരെ പുറത്ത് നൽകിയിട്ടുള്ളത് ആ ദിവസത്തോടെ ഇനി എയർ നി നിന്ന് സാധാരണ കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളാകുമോ എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട് എയർ ബബിൾ വരുന്നതിന് മുൻപും ഗൾഫെയർ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ ടിക്കറ്റുകൾ നൽകിയിരുന്നു എന്നാൽ എയർ ബബിൾ വന്നതിന് ശേഷം മൂന്ന് ഡിജിറ്റ് ഫ്ലൈറ്റ് നമ്പറിൽ കൊടുത്ത ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ആകുന്നതായുള്ള സന്ദേശങ്ങളാണ് യാത്രക്കാർക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ലഭിച്ചത് ഇതേ അവസ്ഥയായിരിക്കുമോ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംശയം ധാരാളം പേർ ഇതിനകം തന്നെ അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്തു എടുത്തുകഴിഞ്ഞു എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ട്രാവൽ മേഖലയിലുള്ളവർക്കും ഇതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല അതേസമയം കോവിഡ് പ്രതിസന്ധിയോടെ ഉടലെടുത്ത ബഹറിനിലെ യാത്രാ സംബന്ധമായ വിഷയങ്ങളിൽ ബഹ്റിൻ ട്രാവൽ ആൻഡ് ടൂറിസം ബ്യൂറോ മേധാവി ജിഹാദ് അമീൻ അദ്ദേഹം നിയമപരമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോവിഡ് കാലം മുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തിയ എല്ലാവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ബഹറിൽ മാത്രമാണ് ഇത്തരം രീതിയിൽ യാത്രാ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നതെന്നും ഒക്ടോബർ മാസം പകുതി വരെയെങ്കിലും ടിക്കറ്റുകൾ ലഭിക്കാത്ത സ്ഥിതി ദുരൂഹമാണെന്നും ഇദ്ദേഹം പറയുന്നു നിലവിൽ ഒരു സംഘടനയും ടിക്കറ്റുകൾ നൽകുന്നില്ലെന്ന് അവരുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളും വ്യക്തമായി അറിയിച്ചിരിക്കുന്നു ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷണിലാണ് ബഹറിനിലേക്ക് വരാനിരിക്കുന്ന യാത്രക്കാർ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഇന്നും പറയാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തതകൾ ഈ കാര്യത്തിൽ വരും എന്ന് മാത്രം നമുക്കും പ്രതീക്ഷിക്കാം അതോടൊപ്പം ദുബായ് വഴി ബഹ്റിലേക്ക് വരുന്നവരുടെ എണ്ണം ഏറി വരികയാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്കിലും ഇത് സംബന്ധിച്ച് പലർക്കും ചില സംശയങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുബായ് വഴി വരുമ്പോൾ അവിടെ ക്വാറൻറ്റൈൻ ആവശ്യമുണ്ടോ എന്നതാണ് ഇവിടെ ക്വാറൻറ്റൈൻ ആവശ്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എയർപോർട്ടിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രം ബഹറിൽ പോലെ കോവിഡ് പരിശോധന കഴിഞ്ഞ് മാത്രമേ പോകാൻ സാധിക്കൂ ഇനി കേരളത്തിൽ നിന്നും ബഹറിനിലേക്കുള്ള യാത്രയാണ് നോക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ച് ദുബായിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ എത്തി ബഹ്റിനിലേക്ക് വരുന്ന വിമാനങ്ങളിൽ കയറി വരാവുന്നതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വന്നവരാണ് ഞങ്ങളോട് ഈ കാര്യം അറിയിച്ചത് അതിന് അല്പം മുൻകൂറായി പദ്ധതി ഇടുകയാണെങ്കിൽ നേരിട്ട് ബഹറിനിലേക്ക് വരുന്ന നിരക്ക് മാത്രമേ ഇതിനും വരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് ട്രാവൽ മേഖലയുമായി ബന്ധപ്പെട്ടാൽ ഈ ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കും വിസ കാലാവധിയൊക്കെ ഈ ഒരു രീതിയും കൂടി പരിശോധിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശ്രമിക്കുക ചിലപ്പോൾ കിട്ടിയാൽ അതും ഈ സമയത്ത് ഒരു ഭാഗ്യമായി തന്നെ കരുതാം അതേസമയം ഇന്ന് യാത്രയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എത്തുന്നവർക്ക് ഇനി മുതൽ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ മതിയാകും എന്ന വ്യവസ്ഥ വിദേശത്ത് നിന്ന് എത്തുന്നവർക്കും ബാധകമായിട്ടുണ്ട് എന്നതാണ് നേരത്തെ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നവർക്ക് ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ മതി രീതിയിൽ വന്ന വിവരം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു ഈ കാര്യം ഞങ്ങളും പറയിച്ചിരുന്നു ഇത് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ബാധകമാണോ എന്ന സംശയമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലാണ് വിദേശത്ത് നിന്ന് വരുന്നവർക്കും ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ മതിയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോവിഡ് പരിശോധനയും ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്തായാലും വേറെ ആശ്വാസപ്രദമായ ഒരു കാര്യമായി തന്നെ ഇതിനെ കണക്കാക്കാം അല്ലെങ്കിൽ ചെറിയ ലീവിനൊക്കെ ബഹർ ബഹറിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നവർ മൊത്തം ലീവും ഈ പറയുന്ന ക്വാറന്റൈനിൽ കഴിഞ്ഞ അവരുടെ ജീവിതം ഏകദേശം ആ ഒരു വീട്ടിൻ്റെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു ഇപ്പോൾ അത് മാറിയിരിക്കുന്നു പക്ഷേ അതേസമയം കേരളത്തിൽ ഞങ്ങൾക്കറിയാം ഏഴായിരത്തിലധികമാണ് ഓരോ ദിവസത്തെയും ഇപ്പോഴത്തെ കോവിഡ് നിരക്ക് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നലെ ഞാൻ മൊബൈൽ ഫോണുകളിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയുള്ള സന്ദേശങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ വന്നാൽ വൺ സെവൻ വൺ സീറോ എയ്റ്റ് വൺ സീറോ എയിറ്റ് ഒന്നുകൂടി പറയാം വൺ സെവൻ വൺ സീറോ എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഈ നമ്പറിലാണ് പരാതി അറിയിക്കേണ്ടതെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാസാവസാനമായതോടെ നിരവധി പേർക്കാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളും കോളുകളും ഒക്കെ വരുന്നത് ഏറെ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബഹ്റൻ നടക്കാറുള്ള പ്രധാനപ്പെട്ട എക്സിബിഷനിൽ ഒന്നായ ജ്വല്ലറി അറേബ്യ ഈ വർഷത്തെ പ്രദർശനം അടുത്ത വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നവംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ജ്വല്ലറി അറേബ്യ നടക്കുക അതായത് അടുത്ത വർഷം മധ്യേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി എക്സിബിഷനിൽ പ്രധാനപ്പെട്ടതാണ് ജ്വല്ലറി അറേബ്യ ബഹ്റുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാം ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് കടക്കുകയാണ് ധാരാളം പേർ ഇന്നും കമൻറ്റുകൾ നന്ദി നൽകിയിട്ടുണ്ട് ഇതെന്ന റേറ്റ് ആണ് ഇത് ഫ്ലൈറ്റിൽ അല്ലേ നാട്ടിൽ കൊണ്ടുപോയതപ്പോൾ റേറ്റ് എന്ത് തോന്നിയവാസമാണ് ഇതിലാരും ഇടപെടാത്തത് കഷ്ടം തന്നെ തീർച്ചയായിട്ടും കഷ്ടം ആയൊരു കാര്യമാണ് മനോജ് ജോയി ആണ് പറയുന്നത് ഇങ്ങനെ ധാരാളം പേർ പരാതികളും പരിഭവങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു സിറിൽ ഡേവിഡ് ബിജു ദിവാകരൻ അതുപോലെ ജാബിർ റിയ ഷൈനി ഷാജി ഋജീഷ് വാഗേൽ തോമസ് ചാക്കോ ആദരാഞ്ജലികൾ അറിയിച്ചിരിക്കുന്നു ഗോപിനാഥൻ ജിയേഷ് അതുപോലെ ഡേവിസ് ആൻ്റണി ഇന്ദിര കൊച്ചുകുഞ്ഞു മൻഷീർ അതുപോലെ നൌഷാദ് അമ്മൂസ് സബീസ് അതുപോലെ ഗൾഫെയർ ബുക്കിംഗ് തുടങ്ങി ഗൾഫെയർ ബുക്കിംഗ് തുടങ്ങി എന്നാണ് ബുക്കിംഗ് ഉണ്ട് പക്ഷേ കിട്ടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇപ്പോൾ നാട്ടിൽ നിന്നുള്ളവർക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നു അബ്ദുള്ള മുഹമ്മദ് അതുപോലെ അബൂ സാലിഖ് ജലീൽ മനോജ് വാസുദേവൻ പിള്ള അബ്ദുൾ അസീസ് നല്ല അവതരണം താങ്ക് യു അബ്ദുൾ സാക്കിർ ഹുസൈൻ അതുപോലെ മജോ ജോസ് ഗൾഫെയറിൽ ടിക്കറ്റ് കരിഞ്ചന്തയാണ് നടക്കുന്നത് ഇതിനൊരു അറുതി വരണം ടിക്കറ്റ് എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ലഭിക്കണം മജോ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ ഉയരട്ടെ തീർച്ചയായും റേറ്റ് ഒക്കെ കുറയും എന്ന് തന്നെ ഞങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഒരു ആശ്വസിക്കാം കേട്ടോ സുനിൽ കരിയോൺ ജോഷി അതുപോലെ നൗഫൽ ജാഫർ സി ബി ആൻറ്റണി അതുപോലെ അച്ചു അറുന്നൂറ് ബി ഡി ഓൺ തേർട്ടിയേത്ത് ഫ്ലൈറ്റ് ജൂബി സബാസിൻ വളരെ വളരെ വലിയൊരു സംഖ്യയാണ് തെളിവോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പബ്ലിഷ് ചെയ്യാം കേട്ടോ അറുന്നൂറ് ബി ഡി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപയായി ഒരു സിംഗിൾ വേ ടിക്കറ്റിന് നൽകേണ്ട പണം ഇത്രയാണെങ്കിൽ എങ്ങനെയാണ് ആളുകൾ വരിക രാജേഷ് അറ്റാച്ചരി ഗൾഫെയർ മാത്രമല്ല എല്ലാം കരിഞ്ചന്യാണ് തമ്പി വർഗീസ് എനി ചാൻസ് കമ്മിംഗ് ബൈ യു എ ഫ്രം ഇന്ത്യ ടു ബഹ്റിൻ അതാണിപ്പോൾ പലരും ശ്രമിക്കുന്നത് ശ്രീ തമ്പി അരുൾ അതുപോലെ തന്നെ ഹുസൈൻ രാജു മോഹൻ ബിനു റാണി പ്രതിപട്ട സുഖമല്ലേ അസീർ കോക്കുൽ സുഖമാണ് അസീർ പ്രസാദ് അതുപോലെ ശശികല പ്രസാദ് തോമസ് ചാക്കോ രാജേഷ് വാക്കയിൽ ചെക്കപ്പ് ഏകദേശം തീരാത രേഖത്തും ഫോൺ നമ്പർ ഹംസ തോമസ് ചാക്കോ റിനീഷ് ചാലിൽ ഫോൺ നമ്പർ തരുമോ ഫോൺ നമ്പർ ഞാൻ അയച്ചു തരാം കേട്ടോ അബ്ദുൾ ഖാദർ അതുപോലെ മനോജ് ജോയ് ഞാൻ വായിക്കുകയുണ്ടായി ഷറഫു ബഷീർ മുഹമ്മദ് അബ്ദുൽ ലീന നൌഫൽ എല്ലാവരും ഏകദേശം ആയി തോന്നു ഷിൻഡോ ഫ്രാൻസിസ് അനീഷ് സി സബരിനാഥ് ഞാൻ ഒക്ടോബർ ഒന്ന് ബുക്ക് ചെയ്തു ഞാൻ ടിക്കറ്റ് എടുത്തത് അമ്പത്തി നാനൂറ് രൂപ ജാഫർ പറഞ്ഞിരിക്കുന്നു ഗൾഫ് ഫെയറിന് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം ആ റേറ്റ് തന്നെയാണ് നാട്ടിൽ പോകുമ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്യേണ്ടതാണോ വേണ്ട നാട്ടിൽ പോകുമ്പോൾ യാതൊരു കൊറോണ ടെസ്റ്റും ഇല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല യാതൊരു ടെസ്റ്റും ഇല്ല കേട്ടോ പിന്നെ എക്സ്പ്രസിൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല ഇതുവരെ അതിനുള്ള തീരുമാനം പ്രശ്നം പക്ഷേ എന്തായാലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു റീഫണ്ടിൻ്റെ സുപ്രീം കോടതിയുടെ അവസാന തീരുമാനത്തിലാണ് വെയിറ്റ് ചെയ്യുന്നത് എക്സ് ബഹ്റിൻ ടു സി സി ജെ അതുപോലെ ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടാകില്ല ഇപ്പോഴുള്ളതുപോലെ തന്നെ പോകും പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് ഒത്തിരിമിച്ച് ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു കേട്ടോ കോവിഡിനെ അകറ്റി നിർത്തിയേ പറ്റൂ കാരണം നമ്മുടെ ഈ ഇന്നൊരു മരണം കൂടി ഉണ്ടാകുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു നമ്മളെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്ത ബാച്ചലേഴ്സിനും അങ്ങനെയൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും വേദനയും തോന്നുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ സമാപിക്കുകയാണ് പതിവ് പോലെ ലൈവിൽ പങ്കെടുത്ത കമൻറ്റുകൾ നൽകിയ ആശംസകൾ നേർന്ന സങ്കടങ്ങൾ പങ്കുവെച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ് ഞാൻ പ്രദീപ് പുറംകര നന്ദി നമസ്കാരം ശുഭരാത്രി ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്